ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ദാസൻ എന്നാണ് തൃശ്ശൂർ നിന്ന്. അപ്പോൾ ഞാനിന്ന് ചെയ്യുന്നതൊരു വീഡിയോ, കഴിഞ്ഞ ദിവസം നടന്ന കൈരളി ടി വി നടത്തിയിട്ടുള്ള ഒരു അവാർഡ് ഫംഗ്ഷനെ കുറിച്ചാണ്. അവരെല്ലാ വർഷവും, കൈരളി ടി വി എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവാർഡാണ് ഭിന്നശേഷിക്കാർക്കുള്ള അവാർഡ്. അപ്പോൾ ഭിന്നശേഷിക്കാർ എന്ന് പറഞ്ഞ് സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല ഈ വ്യക്തികൾ. അവർ അവരുടെ ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അവർ പലവരും ഇന്ന് ജീവിത വിജയങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കൈരളി ടി വി ചെയർമാൻ കൂടിയായ മമ്മൂക്ക മുന്നിട്ട് നിൽക്കുന്ന ഈ പ്രോഗ്രാം കഴിഞ്ഞ ദിവസം ഒരു ഗംഭീര പ്രോഗ്രാമായി പര്യവസാനിച്ചു. അതിലെ കുറച്ച് മോട്ടിവേഷൻ ടോക്സാണ്, മമ്മൂക്കയുടെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് മോട്ടിവേഷൻ ടോക്കിനെ കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി മലയാള സിനിമയിലും ആർക്കും കഴിയാത്തൊരു ഒരു കഴിവാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓരോ സ്പീച്ചും നമുക്ക് എത്ര നേരം വേണമെങ്കിലും കേട്ടിരിക്കാൻ, ഒരു മടുപ്പ് കൂടാതെ കേട്ടിരിക്കാൻ പറ്റുന്ന മോട്ടിവേഷനും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ. വളരെ മനോഹരമായുള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ കണ്ടത്. അതിനെൻ്റെ ഭാഷയിൽ ഞാനത് നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നു. നിങ്ങളെല്ലാവരും കാണണം, ചാനലിൽ പോയി കാണണം. കൂടുതൽ വീഡിയോ കാര്യങ്ങളൊക്കെ ആ ചാനലിലുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ മമ്മൂക്ക പറഞ്ഞ കുറേ മോട്ടിവേഷൻ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള പ്രസംഗം അല്ലെങ്കിൽ അവതരണം, അത് നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കാനാണ് ഞാൻ വന്നത്. എന്തായാലും എൻ്റെ വീഡിയോ കാണുക, അതിനുശേഷം നിങ്ങളെല്ലാവരും കൈരളിയുടെ അവാർഡ് ഫംഗ്ഷന് നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി നോക്കിയാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതും കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊള്ളുന്നു. ഇനി മമ്മൂക്ക പറഞ്ഞ പ്രശസ്തമായ ഡയലോഗുകളാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. അതിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, കഴിഞ്ഞ ദിവസം കൈരളി ടി വി നടത്തിയ ഫീനിക്സ് അവാർഡിൽ കൈരളി ചെയർമാൻ മമ്മൂക്ക നടത്തിയ ചില പരാമർശങ്ങളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, ഭിന്നശേഷിക്കാർ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് വിശകലനം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അവർ ശേഷിയില്ലാത്തവരല്ല, വേറൊരു പ്രത്യേകതരം ശേഷിയുള്ളവരാണ്. പക്ഷേ ഈ ഭിന്നശേഷിക്കാരാണ് ഈ ശേഷി വെച്ചുകൊണ്ട് നമ്മളെയൊക്കെ വെല്ലുവിളിക്കുന്നത്. രണ്ട് കാലും രണ്ട് കൈയും രണ്ട് കണ്ണുമുള്ള നമ്മൾ വെറുതെ ഭക്ഷണം കഴിച്ചിരിക്കുകയല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പക്ഷേ ഇവർ ഓരോരുത്തർക്ക് സാധ്യമാകുന്നതാണ് സാധ്യമാക്കുന്നത്. നമ്മൾ സാധ്യമാകുന്നത് പോലും സാധ്യമാക്കുന്നില്ല. അപ്പോൾ ഇവരല്ലേ ഭിന്നശേഷിക്കാർ? ഇവരല്ല ഭിന്നശേഷിക്കാർ, നമ്മളാണ്. മമ്മൂക്കയുടെ ഗ്രേറ്റ് സ്പീച്ചായിരുന്നത്. അവരെ ആരും അറിയുന്നില്ല എന്ന് അവർ കരുതാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈരളി ഇതുപോലുള്ള ഒരു അവാർഡ് കൊടുത്ത് അംഗീകരിക്കുന്നത്. ഗീത എന്ന പെൺകുട്ടി, നമ്മുടെ വീട്ടിൽ സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോ ഗീത എന്ന പെൺകുട്ടി ചെയ്തത്? അവർ ഉള്ള സ്ഥലത്ത് മഞ്ഞൾ കൃഷി ചെയ്തുകൊണ്ട് മഞ്ഞളിൻ്റെ എക്സ്ട്രാക്റ്റായിട്ടുള്ള കുറുക്കുമീൻ കയറ്റുമതി ചെയ്യുന്നു. ആ കുട്ടിയെ കണ്ട് ഞാനും നിങ്ങളും അടങ്ങിയിട്ടുള്ള ഫുൾശേഷിക്കാർ ലജ്ജിക്കണം. അതായത് ഫുൾ ശേഷിക്കാർ, എല്ലാ കഴിവുള്ള നമ്മൾ ലജ്ജിക്കണം. അതുപോലെ തന്നെ ഈ കാലു വയ്യാത്ത ഈ പയ്യൻ, ഫാസിൽ എന്ന പയ്യൻ ഫുട്ബോൾ കളിക്കുന്നത് കണ്ടില്ലേ? നമുക്ക് രണ്ട് കാലുണ്ടായിട്ട് എന്ത് കാര്യം? നമുക്ക് വേണ്ടത് ആറ്റിറ്റ്യൂഡാണ്, കാഴ്ചപ്പാടുകളാണ്. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്ക് വേണ്ടത് പ്രപഞ്ചത്തിലെ ഓരോരുത്തരെയും ഓരോ കണ്ണിലൂടെ കാണാൻ കഴിയണം, ഒരേ കണ്ണിലൂടെ കാണാൻ കഴിയണം. അവർ ഭിന്നശേഷിക്കാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. അവരെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കൂട്ടിക്കൊണ്ടുവരണം. അവർ ഈ സമൂഹത്തിലെ ഒരു സ്ഥാനം അവർക്ക് നൽകണം. ഏതെങ്കിലും മാതാപിതാക്കൾക്ക് ഇതുപോലെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അത് അവരുടെ പ്രവൃത്തി ദോഷം എന്ന് പറയാതെ അവരെ നല്ല രീതിയിൽ നോക്കാനും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. എൻ്റെ ഭാര്യയ്ക്ക് കണ്ണ് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് മാറി നിന്നിരുന്നെങ്കിൽ ഈ സലീഷിൻ്റെ ഭാര്യ ഗീത മഞ്ഞൾ കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കുമായിരുന്നില്ല. ഇവരെ നമ്മുടെ കൂടെ നിന്ന് ചേർത്ത് നിർത്തുക.
പേരൻ്റ് എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചപ്പോൾ ഞാൻ കാര്യം മനസ്സിലാക്കിയതാണ്, ഞാനൊരു സിംഗിൾ പാരൻ്റായിട്ടാണ് അഭിനയിച്ചത്. അഭിനയം ആയിരുന്നുവെങ്കിലും ജീവിക്കുന്നത് പോലെ തന്നെയാണ് ആ സിനിമ അവസാനിക്കുന്നത് വരെ അഭിനയിച്ചത്. അത്രമാത്രം ആ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കി. ഫീനിക്സ് അവാർഡ് ലഭിച്ചവർക്ക് മമ്മൂക്ക മെമ്മറി നൽകി ആദരിച്ചു. ഗീതാ സലീഷ്, ഒരാൾ ഗീതാ സലീഷാണ്, തൃശ്ശൂർകാരിയാണ്, രണ്ട് കണ്ണും കാഴ്ചയില്ലാത്ത ഗീതാ സലീഷ് മഞ്ഞൾ കൃഷി നടത്തി വ്യാപകമായി നടത്തിക്കൊണ്ടും വലിയ രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരാൾ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ വ്യക്തി, 37-38 വയസ്സായ വ്യക്തി, ശരീരം പോലും അനക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. സംസാരിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിനൊരു കട്ടിലാണ്, അതായത് ഒരു ബെഡിലാണ് കൊണ്ടുവന്നത്, സ്റ്റേജിലേക്ക് കൊണ്ടുവന്നും ആദരിച്ചതൊക്കെ അതുപോലെ തന്നെയാണ്. അദ്ദേഹം തളർന്നുവെങ്കിലും അദ്ദേഹം മനസ്സ് തളരാതെ ആയിരക്കണക്കിന് വ്യക്തികൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകളെടുത്ത് അവരെ ജീവിത വഴികളിൽ വിജയിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃഷ്ണകുമാർ. അതുപോലെ തന്നെ വെറും 2 ദിവസം എന്ന് മാത്രം ഡോക്ടർമാർ വിധി എഴുതിയ ഇപ്പോൾ 11 വയസ്സായ ഹന്നമോൾ ആണ് മറ്റൊരു താരം. ഹന്നമോൾ മമ്മൂക്കയ്ക്ക് വേണ്ടി ആ വേദിയിൽ വെണ്ണില ചന്ദനക്കിണം എന്ന മനോഹര ഗാനം ആലപിച്ചു. മകളുടെ ബലത്തിലാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞ പ്രശസ്ത മാപ്പിളപ്പാട്ട് കലാകാരൻ സലീം കോടത്തൂരിൻ്റെ മകളാണ് ഹന്ന. അതുപോലെ തന്നെ അടുത്തതായി ഫാസിൽ എന്ന ചെറിയ ചെറുപ്പക്കാരൻ പയ്യൻ, രണ്ട് കാലും തളർന്നിട്ടും കാൽപന്ത് കളിയിലൂടെ അദ്ദേഹം മികച്ച കളിക്കാരനായി മാറി. കാൽപന്ത് കളിയിൽ അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഇപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന കുട്ടി തന്നെയാണ്, പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ മാറ്റി നിർത്തിയതാണ്. വീണ്ടും വീണ്ടും അത് തന്നെ അദ്ദേഹത്തിന് മനസ്സിൽ അത് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പരിശ്രമിച്ച് ഇന്ന് കാൽപന്ത് കളിയിലെ മികച്ച കളിക്കാരനായി മാറിയ ഫാസിലാണ് അടുത്ത താരം. അങ്ങനെ 4 പേർക്കാണ് കൈരളി TV ഫീനിക്സ് അവാർഡ് കൊടുത്തത്. മനോഹരമായ ചടങ്ങായിരുന്നു. അപ്പം മമ്മൂക്ക നേതൃത്വം കൊടുക്കുന്ന ഈ കൈരളി TV എന്ന ചാനൽ വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന അവാർഡാണ് ഫീനിക്സ് അവാർഡ്. അതായത് സമൂഹത്തിൽ ഉള്ള ഭിന്നശേഷിക്കാരായുള്ള വ്യക്തികളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങിയ ഫീനിക്സ് അവാർഡ് ഇത്തവണയും ഗംഭീരമായി നടന്നിരുന്നു. എല്ലാവരും, പ്രോഗ്രാമിന് കാണാൻ വന്നവരും മറ്റും എല്ലാവരും മനസ്സ് നിറയെ സന്തോഷത്തോടെയാണ് മടങ്ങിയത്. എങ്കിലും നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ കൈരളി TVക്കും മമ്മൂക്കയ്ക്കും ജോൺ ബ്രിട്ടാസിനും ഡോക്ടർ ബിന്ദുവിനും എല്ലാ അതിൻ്റെ പിന്നണിയിലുള്ള എല്ലാവർക്കും ആശംസകൾ നൽകിക്കൊണ്ട് ദാസേട്ടൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.